Hi viewers, Nyan Simisha from Bemax Academy. Today I'm going to share small tips for those nurses who are going to appear for exam DHA, HAAD, MOH, NCLEX, RN. നമുക്ക് അറിയാം മൂന്ന് മെയിൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻസ് തന്നാൽ നാല് ഓപ്ഷൻസിനെ ഏത് രീതിയിലാണ് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ മൂന്ന് പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് എ ബി സി, സെക്കൻഡ് മാസ് ലോസ് ഹൈറാർക്കി, തേർഡ് ഈസ് നഴ്സിംഗ് പ്രോസസ്. ഫസ്റ്റ് എ ബി സി, നമുക്കറിയാം എ എന്ന് പറയുന്നത് എയർവേ, ബി ബ്രീത്തിങ്, സി സർക്കുലേഷൻ. ഇത് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ എക്സാംസ് എല്ലാം നഴ്സിംഗ് പ്രയോറിറ്റീനെ ബേസ് ചെയ്താണ്. സോ എപ്പോഴും നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് എയർവേ, ദാറ്റ് ഇസ് പാറ്റേൺ എയർവേ. പാറ്റേൺ എയർവേ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിന് ചോക്കിംഗ് ആവണം. എക്സാമ്പിൾ ഐ എം ഗിവിംഗ് എ ക്വസ്റ്റ്യൻ ഫോർ യുവർ, ചോക്കിംഗ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ആക്ഷൻ എ നേഴ്സ്, വാട്ട് ദ നേഴ്സ് ഷുഡ് ഡു മീൻസ് വി ഹാവ് ടു ചെക്ക് പേഷ്യന്റിന് ചോക്കിംഗ് ഉണ്ടോ ഇല്ലേന്ന്. സോ പാറ്റേൺ എയർവേ മീൻസ് ക്ലിയർ ഓർ ഓപ്പൺ എയർവേ. അതൊരു ട്രക്യോസ്റ്റോമി ഇട്ട ഒരു പേഷ്യൻ്റ് ആയാലും നമ്മൾ ആദ്യം നോക്കേണ്ടത് ചോക്കിംഗ് ആവുന്നതാണ്. സോ ഫസ്റ്റ് ഹൗ വിൽ ആസ്ക് ദെം, ആർ യു ചോക്കിംഗ്? അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആർ യു ചോക്കിംഗ്. നാല് ഓപ്ഷൻസ് കാണും. അവരോട് കഫ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ വിളിക്കാം. വി ഹാവ് ടു ആസ്ക് ദെം ആർ യു ചോക്കിംഗ്. അങ്ങനെ ഓപ്ഷൻസ് തരുന്നതിൽ ഫസ്റ്റ് എ ബി സിനെ വെച്ച് നമ്മൾ എ നോക്കുവാണെങ്കിൽ വി ഹാവ് ടു ആസ്ക്. സെക്കൻഡ് തിങ്, മാസ് ലോസ് ഹൈറാർക്കിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ എ ബി സി യൂസ് ചെയ്യുന്നുണ്ട്. എ ബി സി അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സിൽ ഓക്സിജൻ, ഫുഡ്, ഷെൽട്ടർ, എലിമിനേഷൻ എല്ലാം പറയുന്നുണ്ട്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ് ആൻഡ് സെക്യൂരിറ്റി, ലോവർ നീഡ്സ് ആണ്. ഈ രണ്ടും നീഡ്സും മെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹയർ ലെവൽസിലേക്ക് പോകാനുള്ളൂ. ലോവർ ലെവൽ ഈസ് ദ ഫസ്റ്റ് ബേസിക് നീഡ്സ് ഫോർ ദ പേഷ്യൻറ്റ്. സോ ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പം നാല് ഓപ്ഷൻസിലും എപ്പോഴും പേഷ്യൻസിനെ എ ബി സി, ദാറ്റ് ഇസ് എയർവേ പാറ്റേൺ ഉണ്ടോ, ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞു, നമുക്കതിനി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ചാണ് പറയേണ്ടത്. സോ പേഷ്യൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പം പേഷ്യൻസ് ഇപ്പോൾ ലൈക്ക് പ്രീ ഓപ്പ് നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞു, പോസ്റ്റ് ഓപ്പിലേക്ക് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യുന്ന മുന്നേ പ്രീ ഓപ്പിൽ മെഡിക്കേഷൻസ് കൊടുക്കുമ്പം പേഷ്യൻസിന് അനാൽജസിക്സ് അല്ലെങ്കിൽ സെഡേറ്റീവ്സ് ഒക്കെ കൊടുത്തു കാണും. കൊടുത്തു കഴിയുമ്പം നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ദാറ്റ് ഈസ് വി ഹാവ് ടു മേക്ക് എ പേഷ്യൻ്റ് ഇസ് ഫിസിക്കലി സേഫ് ആണോ സെക്യൂർ ആണോ. നമ്മളുടെ ആക്ഷൻ എന്തായിരിക്കണം, അപ്പം സൈഡ് റെയിൽസ് ഇട്ടേക്കണം. സോ നമ്മുടെ ഓപ്ഷനിൽ സൈഡ് റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ലവ് ആൻഡ് ബിലോങ്ങിങ്. ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുമ്പോൾ നേഴ്സായി നമ്മൾക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേഷ്യൻ്റ് ആയിട്ട് നല്ലൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. വി ഹാവ് ടു കീപ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പേഷ്യൻറ്റ് ആസ് വെൽ ആസ് വിത്ത് ദി ഫാമിലി മെമ്പേഴ്സ്. ദെൻ അടുത്തത് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം, വി ഹാവ് ടു ഗിവ് റെസ്പെക്ട് ടു ദ പേഷ്യൻസ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, വി ഹാവ് ടു ഫോക്കസ് ഓൺ ദയർ സ്ട്രെങ്ത്. ബാക്കി പറയുന്ന ഈ മൂന്ന് ലോവർ നീഡ്സ് ആണ്. സോ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എങ്ങനെയാണ് നമ്മളിത് ക്വസ്റ്റ്യനിലേക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് പറയുമ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പം എപ്പോഴും ലോവർ നീഡ്സ് മെറ്റ് ആയോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹയർ നീഡ്സിലേക്ക് പോകേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് രണ്ട് കാര്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തേത് നഴ്സിംഗ് പ്രോസസ്. ആസ് എ നേഴ്സ് നമുക്കറിയാം എന്താണ് നഴ്സിംഗ് പ്രോസസ്. നഴ്സിംഗ് പ്രോസസ്സിൽ ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നിമോണിക്സ് യൂസ് ചെയ്താൽ പറയുന്നത് ദാറ്റ് ഇസ് ആഡ് പൈ. നമുക്കറിയാം കഴിക്കുന്ന ബിസ്ക്കറ്റ് ചോക്കോ പൈ, ആ ചോക്കോ പൈ നമ്മുടെ നഴ്സിംഗിലേക്ക് നമ്മളത് ആഡ് ചെയ്യുകയാണ്. സോ വിൽ നോൺ എസ് ആഡ് പൈ. എ മീൻസ് അസസ്മെന്റ്, ഡി മീൻസ് ഡയഗ്നോസിസ്, പി മീൻസ് പ്ലാനിങ്, ഐ ഇംപ്ലിമെന്റേഷൻ, ഇ ഇവാലുവേഷൻ. അപ്പം നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് നമ്മളിത് ക്വസ്റ്റ്യനിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണേന്ന്. അപ്പോൾ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആസ് എ നേഴ്സ് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യും. അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരു 65 ഇയേഴ്സ് ആയ ലേഡി ആഫ്റ്റർ ഹിസ്റ്റെക്ടമി വീട്ടിൽ കുറേ നാൾ ബെഡ് റിഡൻ്റ് ആയിരുന്നു, പിന്നെ അത് ഫോളോ അപ്പ് കെയറിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കണം എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മളോട് അവർ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. സോ ഹിസ്റ്റെക്ടമി കഴിഞ്ഞു, ബെഡ് റിഡൻ ആയിരുന്നു, ഫോളോ അപ്പ് കെയറിലേക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വരുവാണ്. സോ ഫസ്റ്റ് ആക്ഷൻ ആസ് എ നേഴ്സസ് റെസ്പോൺസിബിലിറ്റി, വാട്ട് ഇസ് ദ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി? നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസസ്മെൻറ്റ്. സോ നാല് ഓപ്ഷൻസ് കാണും. കോൾ ദ ഡോക്ടർ, ഗിവ് മെഡിക്കേഷൻസ്,
start IV line or check whether the patient is having dead sore or not. മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും അസസ് ചെയ്യേണ്ടത്? സി ഗിവിംഗ് മെഡിക്കേഷൻസ്, മരുന്ന് കൊടുക്കുന്നത് എല്ലാം ഇന്റർവെൻഷനിലേക്കാണ് വരുന്നത്. സോ ഒരിക്കലും ഫസ്റ്റ് ചോദിക്കുവാണെങ്കിൽ, ഇനീഷ്യൽ ആക്ഷൻ ചോദിക്കുവാണെങ്കിൽ നേഴ്സസിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എപ്പോഴും അസസ്മെൻ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മൾ മെഡിക്കേഷൻസോ ഫിസിഷ്യനെ വിളിക്കാനോ ഐ വി ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അസസ്മെൻറ്റ് എന്തായിരിക്കും? ആ നാല് ഓപ്ഷൻസിലേക്ക് നമ്മൾ വി ഹാവ് ടു ചെക്ക് വെദർ ദ പേഷ്യൻ്റ് ഇസ് ഹാവിങ് ബെഡ് സോർ ഓർ നോട്ട്. സോ ബേസ്ഡ് ഓൺ ദിസ് ആഡ് പൈ നമുക്ക് ഓരോ ഓപ്ഷൻസും അല്ലെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി, ക്രിട്ടിക്കൽ തിങ്കിങ് ആയിട്ട് ട്രിക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഒരു ഷേക്കിംഗ് ഒക്കെ വന്നു. സോ ആസ് എ നേഴ്സ് വാട്ട് വി ഷുഡ് ഡു ഫസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുകയാണെങ്കിൽ നേഴ്സിംഗ് ഡയഗ്നോസിസ്. സീഷസ് വരുമ്പോൾ, സീഷസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കൺഫേം ചെയ്യരുത്. സോ നമ്മളത് എങ്ങനെയായിരിക്കും ഓപ്ഷൻസിലേക്ക് കാണും, സീഷസ് ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ വി ഹാവ് ടു ചെക്ക് ഷുഗർ, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണും. സോ എപ്പോഴും നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് പേഷ്യൻ്റെ സിറ്റുവേഷൻ വെച്ചായിരിക്കും. ഷേക്കിംഗ് പേഷ്യൻറ്റ് ഹൈപ്പോഗ്ലൈസീമിക് വേണമെങ്കിലും ആകാം. സോ നമ്മൾ നല്ല രീതിയിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ചെയ്തിട്ട് വിത്ത് ദ സിറ്റുവേഷൻ നമ്മൾ ആൻസർ, കറക്റ്റായിട്ട് ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നഴ്സിംഗ് ഡയഗ്നോസിസ് ചോദിക്കുവാണെങ്കിൽ. നെക്സ്റ്റ് പ്ലാനിംഗ്. പ്ലാനിങ്ങിൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ അത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഡയഗ്നോസ് ചെയ്ത് കണ്ടതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യും ഗോൾ, എന്താണ് നമുക്ക് ആക്ഷൻ കൊടുക്കേണ്ടത്. സോ ഓപ്ഷൻസിൽ നമുക്ക് എന്തെങ്കിലും നേഴ്സസ് പ്ലാൻ എന്ന് പറയുവാണെങ്കിൽ വി ഹാവ് ടു സെലക്ട് ദ പ്ലാൻ ഓപ്ഷൻ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നേഴ്സിംഗ് ആക്ഷൻ. എന്തെങ്കിലും ക്വസ്റ്റ്യന് തരുമ്പോൾ നമുക്ക് അതിൽ നാല് ഓപ്ഷൻസിൽ കാണും വാട്ട് ഈസ് നേഴ്സിംഗ് ആക്ഷൻ. സോ നേഴ്സിംഗ് ആക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാൻ അത് നമ്മൾ കൊടുക്കുന്നതായിട്ടാണ്. സോ വിൽ ഡു ഇറ്റ് ഇൻ ആക്ഷൻ, ലൈക്ക് മെഡിസിൻസ് കൊടുക്കുന്നത്, ഇഞ്ചെക്ഷൻ കൊടുക്കുക, അതാണ് നമ്മളുടെ കറക്റ്റായിട്ട് ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഇവാലുവേഷൻ, നമ്മൾ ചെയ്ത ആക്ഷൻസ് ആ ഗോൾ എങ്ങനെയാണ്, അത് ഔട്ട്കം അതിനെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ റിസൾട്ട് എങ്ങനെ വന്നു എന്നും ഓപ്ഷൻസിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബേസ്ഡ് ഓൺ ആഡ് പൈ ഒരു ഓരോ നേഴ്സസ് എക്സാംസ് എഴുതുന്ന ഓരോ നേഴ്സസിനും വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5 years of trustworthy service over 5000 successful candidates. Bemax group of institutions. For more details log on to www.bemaxacademy.com.